പറോസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ട്രൂ സ്റ്റോറിയാണ്, ഒരു ഇന്റൻസ് സബ്ജക്റ്റ് ആണ്. ഒരു ഫാമിലി ഓഡിയൻസ് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്, തിയേറ്റേഴ്സിലായിക്കോട്ടെ ടി വിയിലായിക്കോട്ടെ. കേട്ടോ, വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രമുണ്ട് ഇതിൽ, അലക്സ് എന്ന് പറയുന്ന കഥാപാത്രം. എവിടെയെങ്കിലുമായിട്ട് നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ അലക്സ് എന്ന് പറഞ്ഞ ക്യാരക്ടർ നിങ്ങളെ മനസ്സിലോ നെഞ്ചത്ത് എവിടെയെങ്കിലും ഇങ്ങനെ വെച്ച് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുമെന്നാണ് എൻ്റെ ഒരു സ്ട്രോങ്സ്റ്റ് ഫീലിംഗ്. ഒരു നല്ല ഇൻറ്റൻസ് പെർഫോമൻസ് തന്നിട്ടുണ്ട് ഇതിൽ. ആക്ട് ചെയ്ത ഓരോരോ ആക്ടേഴ്സും ഹാവ് ഡൺ ദ ബെസ്റ്റ് എന്ന് പറയാം. കേട്ടോ, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പീസ് ഓഫ് വർക്ക് ഇൻ പറോൾ. പറോൾ ഒരു നല്ല സിനിമയാണ്, ഫാമിലി ഒരു എൻ്റർടൈൻ ചെയ്യുന്ന ഒരു സിനിമയാണ്, ഒരു എമോഷണൽ ജേർണിയാണ്. ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മമ്മൂക്കനെ ഞങ്ങൾക്ക് തിരിച്ചും കിട്ടും ഈ ഒരു സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നി. ഈ സിനിമ തുടങ്ങാൻ ഉള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ആൻ്റണി ഡിക്രൂസ് ആണ്. ആൻ്റണി ഡിക്രൂസ് എന്ന് പറഞ്ഞ പേര് ഒരു യുണീക്ക് പേരാണ്. കേട്ടോ, ഞങ്ങൾ ഞാനൊരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അബുദാബി. അവിടെ വെച്ച് എൻ്റെ പരസ്യങ്ങളൊക്കെ കണ്ട് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ആൻ്റണി, ആൻ്റണി ഡിക്രൂസ്. ഈ ആൻ്റണി ഡിക്രൂസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനാഷണൽ സൗണ്ടിങ് ആണ് പേര്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പ്രൊഡ്യൂസർ ആയിക്കൂടെ, പടം പിടിച്ചൂടെ, ആൻ്റണി ഡിക്രൂസ് എൻ്റർടൈൻമെൻറ്റ് പ്രസൻസ് എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. വളരെ ഇഷ്ടപ്പെട്ട വ്യക്തി. അങ്ങനെ ഇത് ഈ മനസ്സിലുണ്ടായിരുന്നു, ആൻ്റണി ഡിക്രൂസ് എൻ്റർടൈൻമെൻറ്റ് പ്രൊഡ്യൂസർ ആൻ്റണി ഡിക്രൂസ് എന്നൊക്കെയാണ്. വർഷങ്ങൾക്ക് ശേഷം, മേ ബി 1 or 2 years ശേഷം, അന്ന് പറഞ്ഞ ചെറിയ ഒരു അഡ്വർടൈസിങ് സ്റ്റൈൽ ഓഫ് പ്രസൻറ്റേഷൻ്റെ ഒരു പ്രസൻറ്റേഷനാണ് ഈ വേർഡ് ആൻ്റണി ഡിക്രൂസ് എൻ്റർടൈൻമെൻറ്റ്. ആ വ്യക്തി പ്രൊഡ്യൂസറായി മാറി പറോളിലേക്ക് എത്തിപ്പെട്ടു. ഈ പറോളിന് സബ്ജക്ട് അജിത് പൂജപ്പറ എന്ന് വെച്ച് എഴുതിയ ഒരു സബ്ജക്റ്റാണ്, ഒരു ട്രൂ സ്റ്റോറിയാണ്. അജിത്ത് ഈ കഥ പറഞ്ഞാലും ഈ കഥ എനിക്ക് ഇഷ്ടപ്പെടുന്നു. ഈ കഥ മമ്മൂക്കയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ ഒരു കഥയായിരുന്നു ഈ അജിത്ത് എന്ന് പറയുന്നത്. അജിത്ത് 4 വർഷമായിട്ട് ഈ മമ്മൂക്കനെ കാണണം, നേരിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു. പല മുഹൂർത്തങ്ങളും നോക്കി, പറ്റിയിട്ട് ആ വ്യക്തിക്ക്. അങ്ങനെ ഒരു ദിവസം ഈ സബ്ജക്റ്റ് ഞാൻ കേൾക്കണം, ഞാൻ കൊണ്ടുപോയി ഞാനും അജിത്തുമായിട്ട് മമ്മൂക്കൊക്കെ പ്രസൻറ്റ് ചെയ്യലും മമ്മൂക്കൊക്കെ ഇഷ്ടപ്പെടലും. പിന്നെ 6 മാസത്തിൻ്റെ ശേഷം ഷൂട്ടിംഗ് തുടങ്ങുന്നു. പ്രേക്ഷകരെ പറയാനുള്ളത്, ഈ ഒരു സബ്ജക്റ്റ് നല്ല സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത് എല്ലാ ഫാമിലീസായിട്ട് നിങ്ങൾ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു സ്ട്രോങ്സ്റ്റ് സജഷൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, 100% ഇഷ്ടപ്പെടും. പ്ലീസ് സബ്സ്ക്രൈബ് എം ടുഡേ ഓൺ യൂട്യൂബ് ചാനൽ.